ഫെബ്രുവരി 1 ഞങ്ങൾ ഇന്നലെ ഒരു വീട് വിട്ടിരുന്നു അതിൽ പറയുന്നത് ഇന്ന് ഫെബ്രുവരി 1-ാം തീയതി ഇന്ത്യയിൽ കേന്ദ്ര ബഡ്ജറ്റ് മന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുമ്പോൾ സ്വർണ്ണവില അതിന്റെ ഇറക്കുമതി ചുങ്കം കുറയാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം ഈ ഗൾഫിൽ നിന്നൊക്കെ കള്ളക്കടത്തായിട്ട് കൊണ്ടുവരുന്ന സ്വർണ്ണം ഇങ്ങനെ ഒഴുകുന്നത് കൊണ്ട് തടയാൻ വേണ്ടി ടാക്സ് കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഗൾഫിൻ്റെ മാർക്കറ്റ് ഗോൾഡ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നതായി 2% മുതൽ 4-5% വരെയൊക്കെ കുറയാനുള്ള സാധ്യതയുണ്ടെന്ന രൂപത്തിൽ ഞങ്ങൾ വീഡിയോ ഇട്ടത് പിൻവലിക്കേണ്ട അവസ്ഥയാണിപ്പോൾ ഗോൾഡ് റേറ്റ് ഇന്ത്യയിൽ കുറഞ്ഞില്ല എന്ന് മാത്രമല്ല നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ ഇതുവരെ കണ്ട ഏറ്റവും വലിയ സ്വർണ്ണ നിരക്ക് ഇന്ന് ഫെബ്രുവരി 1 ഉച്ചയ്ക്ക് ശേഷം പ്രകടമായിരിക്കുകയാണ് ഒരു ഗ്രാമിന് 5,300-ലധികം രൂപ എന്ന് പറയുമ്പോൾ ഇന്നത്തെ റേറ്റ് വെച്ച് കൂട്ടി നോക്കിയാൽ ദിർഹത്തിൽ പറഞ്ഞാൽ 239 ദിർഹം നാട്ടിലെ വില വെച്ച് നോക്കുമ്പോൾ വരുന്നു അതേസമയം UAE 216 ഉള്ളൂ 22 ക്യാരറ്റിൻ്റെ സ്വർണ്ണ നിരക്ക് അപ്പോൾ ഈ വ്യത്യാസം 23 ദിർഹം എന്ന് പറയുന്നത് ഒരു ഗ്രാമിന് വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലല്ല നമ്മളും അതുപോലെ നിരവധി മാധ്യമങ്ങളും മാർക്കറ്റും ഗോൾഡ് മാർക്കറ്റും വിചാരിച്ചതുപോലല്ല ഇന്ത്യയിൽ സ്വർണവുമായി ബന്ധപ്പെടുത്തി പറയാൻ അതിനൊരു കാരണം കൂടിയുണ്ട് ബജറ്റിൽ സിൽവറിൻ്റെ ഇറക്കുമതി ചുങ്കം അങ്ങോട്ട് കൂട്ടി സ്വർണവുമായി ഒത്തുപോകുന്ന വിധത്തിൽ കൂട്ടി അതിനനുസരിച്ചിട്ടാണ് ദാ ഇപ്പോൾ സ്വർണത്തിനും വില കൂടിയിരിക്കുന്നത് ഇന്ത്യൻ രൂപ ഇതനുസരിച്ച് ശക്തമാകാൻ വേണ്ടിയുള്ള നിലപാടാണ് എന്നതിനെ വിലയിരുത്തുന്നവരുണ്ട് എന്താണെങ്കിലും ഞങ്ങളാ വീഡിയോ പിൻവലിക്കേണ്ടുന്ന സാഹചര്യമാണ് മാധ്യമങ്ങളുടെയും മാർക്കറ്റിൻ്റെയും കണക്ക് കൂട്ടൽ തെറ്റിച്ചൊരു കണക്കായി ഇന്ന് വന്നിരിക്കുകയാണ് ഇന്ത്യയിൽ സ്വർണത്തിൻ്റെ വില കൂടുകയാണ് ഇതിൻ്റെ വാൽകൃഷ്ണമായിട്ട് പറയേണ്ട ഒരു കാര്യം ഒരുപാട് ചെറുപ്പക്കാർ നാട്ടിൽ നിന്ന് വിസിറ്റ് വിസയിലും മറ്റും ഗൾഫിൽ വന്നിട്ട് ഇവിടെ നിന്ന് സ്വർണം ആരുടെയെങ്കിലും ഇരകളായി മാറിയിട്ട് സ്വർണം കള്ളക്കടത്ത് നടത്തുന്ന ഒരു പ്രവണത എത്രയോ നാളുകളായിട്ടുണ്ട് പ്രത്യേകിച്ച് 2022 ജൂലൈ 1 ശേഷം അത് കൂടിയിട്ടുണ്ട് 1000 കേസുകൾ നടക്കുമ്പോൾ 1 പിടിക്കപ്പെടും അത് ശരിയാണ് നിരവധി പേർ പിടിക്കപ്പെടുന്നതിൻ്റെ വാർത്ത നമ്മൾ കേൾക്കുകയാണ് പിന്നീട് എന്ത് സംഭവിക്കുന്നു നമ്മൾ അറിയുന്നില്ല പിടിക്കപ്പെടുന്ന വാർത്തകൾ വരികയാണ് അതിന് കാരണം ഈ ജൂലൈ 1 ടാക്സ് ഇന്ത്യയിൽ കൂട്ടിയത് ഇമ്പോർട്ട് ടാക്സ് 15% പിന്നെ GST ഉണ്ട് ഇപ്പോൾ ഇനി എത്ര കണ്ടത് കൂടും എന്ന് അടുത്ത നിരീക്ഷണം ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും നമ്മുടെ ചെറുപ്പക്കാർ ഈ വെട്ടിൽ പോയി വീഴാതിരിക്കട്ടെ ചെറിയ ലാഭത്തിന് വേണ്ടി ഒരു എയർ ടിക്കറ്റിന് വേണ്ടി ഏതാനും 1000 വേണ്ടി ഇങ്ങനെ ജീവിതം തന്നെ അപകടത്തിലാക്കുന്ന പരിപാടിയിലേക്കാണ് പല ചെറുപ്പക്കാരും പോകുന്നത് കേരളത്തിൽ അത് കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് തന്നെ പ്രത്യേകം ഓർമ്മയിൽ വേണം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊണ്ടു തന്നാൽ അങ്ങനെ തന്നെ വാങ്ങിക്കൊണ്ട് പോകാതിരിക്കാൻ ഒരു ശ്രദ്ധ വേണം എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ ബഡ്ജറ്റിനെ കുറിച്ച് ഗൾഫ് മുഴുവനും സാധാരണക്കാരും കച്ചവടക്കാരും ധനികരും ഒക്കെ വിലയിരുത്തൽ നടത്തുമ്പോൾ എല്ലാം ഇൻക്ലൂസീവ് ആയിട്ടുള്ള എല്ലാ മേഖലയും തൊട്ടു തലോടുന്ന ബഡ്ജറ്റെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ടെങ്കിലും പ്രവാസികളെക്കുറിച്ചൊന്നും പറയാതെ പോയതിൽ ആത്മാർത്ഥമായിട്ടുള്ള ഖേദം എല്ലാവരും പ്രകടിപ്പിക്കുകയാണ് ഒരു പരിധിവരെ രോഷവും ദുഃഖവും ഇതിൽ പ്രകടിപ്പിക്കുന്നു അസംതൃപ്തി പ്രകടിപ്പിക്കുന്നു പ്രവാസികളുടെ കാര്യം പറയാത്തതുകൊണ്ട് ഇന്ന് എം എ യൂസുഫ് അലി ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത് എയർപോർട്ട് 50 പുതിയതായിട്ട് വരാൻ പോകുന്ന ഇന്ത്യ എന്ന് പറയുമ്പോൾ യാത്ര സജീവമാകുന്നു ടൂറിസം സജീവമാകുന്നു ഗൾഫും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിന് പുതിയ മാനങ്ങൾ വരുന്നു അതിനെയൊക്കെ എല്ലാ വിഭാഗം മേഖലകളിലും ശക്തമായ സാന്നിധ്യമായി മാറാനുള്ള ഒരു ബഡ്ജറ്റാണിത് എന്ന് അദ്ദേഹം വിലയിരുത്തുകയാണ് റാം ബുക്സാനി അതുപോലെ KV ഷംസുദ്ദീൻ ഇവരൊക്കെ NRIസിനെ കുറിച്ചൊന്നും പറയാത്തതിനെക്കുറിച്ചുള്ള ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് 40 മില്യൺ ആളുകളാണ് ഇന്ത്യക്കാർ ഈ 10-200 രാജ്യങ്ങളിലായി വ്യാപിച്ച് കിടക്കുന്നത് ഈ 4 കോടി ആൾക്കാരെക്കുറിച്ചൊന്നും പറയാത്തത് എന്താണ് വോട്ട് ബാങ്ക് അല്ല എന്നതുകൊണ്ടായിരിക്കാം എന്നാണ് റാം ബുക്സാനിയും KV ഷംസുദ്ദീനും വിലയിരുത്തുന്നത് അതുപോലെ മാധ്യമപ്രവർത്തകരാവട്ടെ സാമൂഹ്യ പ്രവർത്തകരാവട്ടെ എല്ലാവരും ഇപ്പോൾ ഈ എന്തുകൊണ്ട് പ്രവാസികളെക്കുറിച്ച് ഇങ്ങനെയുള്ള ബഡ്ജറ്റുകളിൽ കാര്യമായി പരാമർശിക്കുന്നില്ല അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന കാര്യമൊന്നും പറയുന്നില്ല
ഇതൊക്കെ ഇനിയും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഒരു പ്രവാസി ഭാരതീയ ദിവസ് നടക്കുന്നുണ്ട് ജനുവരിയിൽ എന്നുള്ളത് ശരിയാണ്. എന്നാൽ പ്രത്യേകിച്ച് അതിൽ ഗൾഫിൻ്റെ പ്രാതിനിധ്യമോ അതിൽ പുരസ്കാരം ഗൾഫിൽ നിന്നുള്ളവർക്ക് കൊടുക്കുന്നതോ ഇപ്പോൾ വളരെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്ന ഒരു പരിഭവവും ആളുകൾ ഈ സമയത്ത് പങ്കുവെക്കുകയാണ്. എന്നാൽ ഡബിൾ ടാക്സേഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ ചില ആനുകൂല്യ പ്രഖ്യാപനത്തിൻ്റെ സൂചനകൾ ബഡ്ജറ്റ് നൽകുന്നത് ആശ്വാസകരമാണ് എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അത് പറഞ്ഞിട്ടില്ല എന്ന പരിഭവവും പങ്കുവെക്കുകയാണ്. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഇനി വരുന്ന 25 വർഷം അമൃതകാലം എന്ന രൂപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. ആ വാക്ക് എടുത്തു പറഞ്ഞുകൊണ്ടാണ് നിർമ്മലാ സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ 100 വർഷങ്ങളിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഇനി പറയുന്ന പ്രധാനപ്പെട്ട 7 മേഖലകൾ സജീവമായിട്ട് നിൽക്കണം. അതിൽ ടൂറിസമുണ്ട്, അടിസ്ഥാന സൗകര്യ വികസനമുണ്ട്, യുവാക്കളുടെ പങ്കിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഗ്രീൻ ആയിട്ടുള്ള പരിസ്ഥിതിക്കിണങ്ങുന്ന വളർച്ചയെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവസാന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള കർമ്മപദ്ധതികളെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ സാമ്പത്തിക മേഖല ശക്തമാകുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനെക്കുറിച്ച് കാര്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ വികസനത്തിൻ്റെ യഥാർത്ഥ രേഖയായി മാറട്ടെ എന്ന് ആശംസിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം. ഫെബ്രുവരി മുഴുവനും UAE മഴയില്ലെങ്കിലും നല്ല തണുപ്പുണ്ടായിരിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുകയാണ്. ഒപ്പം ദുബായ് പോലീസ് പറയുന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പല ആളുകളും ഈ തണുപ്പിനെ അകറ്റാൻ വേണ്ടി രാത്രി ചാർക്കോൾ കത്തിച്ചിട്ട് കിടന്നുറങ്ങുന്നൊരു പതിവുണ്ട്. ഒരു പരിധിക്കപ്പുറം പോയാൽ കാർബൺ മോണോക്സൈഡ് ശ്വസിക്കേണ്ടി വന്നാൽ അപകടമാണെന്ന മുന്നറിയിപ്പ് ദുബായ് പോലീസ് നൽകുകയാണ്. അതിന് പറയാൻ കാരണം, ഏതാനും നാളുകൾക്ക് മുമ്പ് 2 ഡൊമസ്റ്റിക് വർക്കേഴ്സ്, ഒരു വില്ലയിൽ വീട്ടിൽ ജോലി ചെയ്തിരുന്ന 2 ജീവനക്കാർ വനിതകൾ, അവർ ഇങ്ങനെ ഈ ചാർക്കോൾ പുക ശ്വസിച്ച്, കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് മരിച്ച സംഭവം കൂടി ദുബായ് പോലീസ് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നല്ല സുഖത്തിൽ ഉറങ്ങാമെന്ന് കരുതി തണുപ്പ് കാലത്ത് അങ്ങനെ കത്തിച്ച് വെക്കുന്നവർ ഒരു പരിധി കഴിയുമ്പോൾ അത് ഓഫ് ചെയ്യാൻ മറന്നു പോകരുത് എന്ന കാര്യം ഞങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. ഇതൊക്കെ എല്ലാവരെയും ഒന്ന് അറിയിക്കണം, ഷെയർ ചെയ്യണം. ദുബായിൽ ലോകത്ത് ഒരുപക്ഷെ ഒരിടത്തും കാണാത്തൊരു സവിശേഷമായ ഒരു സംവിധാനം, 2040 ആകുമ്പോൾ ദി ലൂപ്പ് എന്ന പേരിലൊരു പുതിയ സംവിധാനം വരികയാണ്. 93 കിലോമീറ്റർ നടപ്പാതയുണ്ട്, സൈക്കിൾ പാതയുണ്ട്, അതിന് ചുറ്റും ഒരു ജീവിതമുണ്ട്. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി, ഷോപ്പിംഗ് ആവട്ടെ, ഹെൽത്തുമായി ബന്ധപ്പെട്ടതാവട്ടെ, വെൽനസ് ലെഷർ അല്ലെങ്കിൽ ടൂറിസവുമായി ബന്ധപ്പെട്ടത്, പാർക്ക് അങ്ങനെയുള്ള സൗകര്യം എല്ലാം, വിദ്യാഭ്യാസം എല്ലാം 20 മിനിറ്റിൽ നടന്നോ അല്ലെങ്കിൽ സൈക്കിളിലോ പോയിട്ട് സാധിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക ജീവിതക്രമം സൃഷ്ടിക്കുകയാണ് ലൂപ്പ് എന്ന് പറയുന്ന പ്രൊജക്റ്റിലൂടെ. അതിന് അംഗീകാരമായിട്ടുണ്ട്, ലോകം കാത്തിരിക്കുന്ന പ്രൊജക്റ്റായി മാറും. ഇങ്ങനെ 20 മിനിറ്റിൽ നടന്നോ സൈക്കിളിലോ പോയിട്ട് എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ പറ്റുന്ന 93 കിലോമീറ്റർ നീളത്തിലുള്ള ഒരു പാതയും സംസ്കാരവും സൃഷ്ടിക്കുന്നത് ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും. UAE മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് അവരവരുടെ നിയമത്തിനനുസരിച്ചിട്ടുള്ള വിവാഹവും വിവാഹമോചനവും സ്വത്തവകാശവും പിന്തുടർച്ചാവകാശവും ഒക്കെ നിർണയിക്കുന്നതിനുള്ള നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് എല്ലാ സമൂഹങ്ങൾക്കും സമുദായങ്ങൾക്കും വലിയ ആശ്വാസമായി മാറിയിരിക്കുകയാണ്. നേരത്തെ പ്രഖ്യാപിച്ചതനുസരിച്ച് അത് UAE പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ദുബായ് വാർത്തയുടെ ഫെബ്രുവരി 1 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.